ഈ ശോംശിഖാക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ഛൻ. ഏലിയ സ്ലീവ മൂശ കാലം, ഏലിയ മൂന്നാം ഞായർ. സക്കറിയായുടെ പ്രവചനത്തിൽ 14 അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമുക്ക് ആ തിരുവചനം ഒന്ന് കേൾക്കാം. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ളം മുതൽ പങ്കുവെക്കുന്ന യാഹ്വയുടെ ദിവസം ഇതാ വരുന്നു. ഞാൻ സകല ജനതകളെയും ഒരുമിച്ച് കൂട്ടി യെറൂശലേമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുത്തും. നഗരം പിടിച്ചെടുത്ത് വീടുകൾ കൊള്ളയടിക്കുകയും സ്ത്രീകളെ അവമാനിക്കുകയും നഗരത്തിന്റെ പകുതി പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യും. ജനത്തിൽ അവശേഷിക്കുന്നവരോ നഗരത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയില്ല. അന്നാളിൽ അവിടുത്തെ കാൽ യെറൂശലേമിന് നേരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. അവിടെ വളരെ വലിയൊരു താഴ്വരയുണ്ടാകും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറുപാതി തെക്കോട്ടും പിൻവാങ്ങിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര ആസാൽ വരെ എത്തുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വാരത്തിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസ്സിയായുടെ കാലത്ത് ഭൂകമ്പമുണ്ടായപ്പോൾ നിങ്ങൾ പലായനം ചെയ്തതുപോലെ നിങ്ങളിപ്പോൾ ഓടിപ്പോകും. എൻ്റെ ദൈവമായ യാഹ്വേയും തന്നോട് കൂടെ സകല വിശുദ്ധന്മാരും വരും. അന്നാളിൽ വെളിച്ചമുണ്ടാവുകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. യാഹ്വേ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലല്ല, രാത്രിയുമല്ല, സന്ധ്യാസമയത്തും വെളിച്ചമായിരിക്കും. അന്നാൾ ജീവജലം യെറൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പകുതി കിഴക്കേ കടലിലേക്കും പകുതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് വേനൽക്കാലത്തും ശീതകാലത്തും ഉണ്ടാകും. യാഹ്വേ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യാഹ്വേ ഏകനും അവിടുത്തെ നാമം ഏകവുമായിരിക്കും. ഈ അധ്യായം മുഴുവൻ വായിക്കുന്നതാണ്. ആ അധ്യായം മുഴുവൻ ഒരൊറ്റ വിഷയത്തെക്കുറിച്ചാണ് സക്രയാസ് പറയുന്നത്. യാഹ്വേയുടെ ദിവസം, അല്ലെങ്കിൽ കർത്താവിൻ്റെ ദിനം എന്ന വാക്കുപയോഗിച്ചിട്ട്. മിക്കവാറും എല്ലാ പ്രവാചകന്മാരും ഈ കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ പ്രമേയമാണ്, പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും. അപ്പോൾ നമുക്കതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ ഈ വായിച്ച പാഠത്തിലെ പ്രധാനപ്പെട്ട രാശിയവും പിന്നെ അതിലത്തെ രണ്ട് വാക്കുകൾ, ഒരു വാക്ക് നമ്മൾ കേട്ടതും പിന്നെ ഈ അധ്യായത്തിൽ തന്നെ പറയുന്ന മറ്റൊരു വാക്കുണ്ട്, ആ വാക്കിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ അധ്യായം മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ ദിവസം അല്ലെങ്കിൽ യാഹ്വേയുടെ ദിനം എന്നറിയപ്പെടുന്ന ഒരു പ്രമേയമാണ്. സഹനത്തിലൂടെ കടന്നു പോകുന്ന യെറൂശലേം, അതാണ് ആദ്യത്തെ 5 വാക്യങ്ങളിലേക്ക് നമ്മൾ കേട്ടത്. സഹനത്തിൽ യുദ്ധവും ദുരിതവും പട്ടിണിയും കഷ്ടപ്പാടും, അങ്ങനെ സഹനത്തിലൂടെ കടന്നു പോകുന്ന യെറൂശലേം, ആ യെറൂശലേം നഗരം ഈ കഷ്ടപ്പാടിലൂടെയും സഹനത്തിലും കടന്നു പോയിട്ട് മഹത്വത്തിൻ്റെ ദിനത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ യെറൂശലേം സഹനത്തിലൂടെ കടന്നുപോയി തേജസ്സിലേക്ക് പ്രവേശിക്കും. അതാണ് ഈ ആദ്യത്തെ 5 വാക്യങ്ങളിൽ ഈ സഹനത്തിൻ്റെ കഥ പറഞ്ഞിട്ട് പിന്നെ തേജസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 6 വാക്യം മുതൽ തേജസ്സിനെ കുറിച്ചാണ്. വിശ്വസ്തരാരെന്നും അവിശ്വസ്തത കാണിക്കുന്നത് ആരെന്നും തരംതിരിക്കുന്ന അരിപ്പയാണ് സഹനം. അത് ഇതിനു മുമ്പത്തെ അധ്യായത്തിൽ 13 അധ്യായം 9 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ് വിശ്വസ്തര്, ആരാണ് അവിശ്വസ്തര്, അത് തരംതിരിക്കാനുള്ള ഒരു അരിപ്പ, സ്വിഫ്റ്റ് ചെയ്യാനുള്ള ഒരു അരിപ്പയാണ് സഹനം. വിശ്വസ്തരായവരെ വിശുദ്ധ ശിഷ്ടഭാഗം, ദ ഹോളി റെമനൻ്റ് എന്ന് വിളിക്കുന്നു. അത് 13 അധ്യായം 8 വാക്യത്തിൽ, ഇതിനു മുമ്പത്തെ അധ്യായം 8 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. യുഗാന്തത്തിൽ വിജാതീയർ യെറൂശലേമിലേക്ക് യാത്ര നടത്തും. അതാണ് ഈ 14 അധ്യായത്തിൽ 16 മുതൽ 21 വരെ വാക്യങ്ങൾ പറയുന്നത്. യുഗാന്തത്തിൽ വിജാതീയർ യെറൂശലേമിലേക്ക് തീർത്ഥയാത്ര നടത്തും. ആ വചനത്തോടു കൂടിയാണ് സക്കറിയ പിന്നെ അവസാനത്തെ അധ്യായമാണ് അവസാനിപ്പിക്കുകയാണ്. താൻ തൻ്റെ പ്രവചനം അവസാനിപ്പിക്കുകയാണ്, തൂലിക താഴെ വയ്ക്കുകയാണ്. യുഗാന്തത്തിൽ വിജാതീയർ യെറൂശലേമിലേക്ക് തീർത്ഥയാത്ര നടത്തും. ആ വളരെ പ്രസാദാത്മകമായ സന്ദേശം പറഞ്ഞ് സക്കറിയയുടെ പ്രവചനം അവസാനിപ്പിക്കുകയാണ്. ഇതാണ് പൊതുവായിട്ടുള്ള ഈ അധ്യായത്തിൻ്റെ സന്ദേശം. ഇതിനകത്ത് ഈ യാഹ്വേയുടെ കാല് ഒലിവുമലയിൽ നിൽക്കുമെന്നൊരു വചനം നമ്മൾ കേട്ടായിരുന്നു. 4 വാക്യം, 14 അധ്യായത്തിലെ 4 വാക്യം, ആ വാക്യം ഒന്നുകൂടി കേൾക്കാം. അന്നാളിൽ അവിടുത്തെ കാൽ, കർത്താവായ യാഹ്വേയുടെ കാല് യെറൂശലേമിന് നേരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഏകദേശം 1.5 കിലോമീറ്റർ നീളമുള്ള ഈ മല നിരകൾ, അതിൻ്റെ ഒത്ത നടുക്കാണ് ഒലിവുമല. ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട് ഈ മല നിരകൾ, അതിൻ്റെ ഒത്ത നടുക്കാണ് ഈ ഒലിവുമല. യെറൂശലേം നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
ഇപ്പം നമ്മൾ ആ റേഞ്ച് റോസിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, താഴ്വാരത്തിനപ്പുറത്ത് ഒലിവുമല കാണാം. ജെറൂസലം നഗരം സ്ഥിതി ചെയ്യുന്ന മലയിൽ നിന്ന്, സിയോൻ മലയിൽ നിന്ന് ഒലിവുമലയെ വേർതിരിക്കുന്നത് താഴ്വാരത്തുള്ള കെദ്രോൺ അരുവിയാണ്. കെദ്രോൺ അരുവി സിയോൻ മലയിൽ നിന്ന്, ജെറൂസലം നഗരം പണിയപ്പെട്ടിരിക്കുന്ന സിയോൻ മലയാണ്, ആ സിയോൻ മലയിൽ നിന്ന് 187 ഉയരം കൂടുതലുണ്ട് ഒലിവുമലയിൽ. മോറിയ മല, ഈ സിയോൻ മലയുടെ മറ്റൊരു വശമാണ്, ആ മോറിയ മലയിൽ നിന്ന് 295 ഉയരത്തിലാണ് ഈ ഒലിവുമല. ഗെത്സെമൻ തോട്ടത്തിൽ നിന്ന് 443 ഉയരത്തിലാണ്. ഈ ഗെത്സെമൻ തോട്ടത്തിലും ഒലിവ് തോട്ടം എന്നാണ് പറയുക, ഒലിവുമല, ഒലിവ് തോട്ടം. ഈ ഒലിവുമലയുടെ ദൈവശാസ്ത്രം ചിത്രീകരിക്കാൻ ഈ ഭൂമിശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഞാനൊന്നുകൂടി പറയുകയാണ്, സിയോൻ മലയിൽ നിന്ന്, ജെറൂസലം നഗരം പണിയപ്പെട്ടിരുന്ന സിയോൻ മലയിൽ നിന്ന് 187 ഉയരം, മോറിയ മലയിൽ നിന്ന് 295 ഉയരം, ഗെത്സെമൻ തോട്ടം 441 ഉയരം. അപ്പം ഈ ഒലിവുമല, ഒലിവ് തോട്ടം, ഗെത്സെമൻ തോട്ടത്തിന് മറ്റൊരു പേരാണ് ഒലിവ് തോട്ടം. അപ്പോൾ ഒലിവുമലയിലാണ് കർത്താവ് നിൽക്കുക. യുഗാന്തത്തിൽ കർത്താവ് നിൽക്കുന്നത് ഒലിവുമലയിലാണ്, ജെറൂസലമിന് കിഴക്ക്. അപ്പോൾ ആ കിഴക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ബൈബിൾ അവതരിപ്പിക്കുന്നതിന് കാരണം ഈ വചനം അങ്ങനെയാണ്, ജെറൂസലമിന് കിഴക്ക്, അതാണ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് കർത്താവ് കാല് നിൽക്കുക യുഗാന്ത ദിനത്തിൽ. യാഹ്വേ വിധിനിർണായകമായ ദിവസത്തിൽ നിൽക്കുന്നത് ഈ കിഴക്കുള്ള ഒലിവുമലയിലാണ്. ജെറൂസലമിന് കിഴക്കുള്ള ഒലിവുമലയിൽ നീതിസൂര്യൻ ഉദിക്കുന്നതെന്നാണ് പ്രവചനം. ജെറൂസലമിന് കിഴക്കുള്ള ഒലിവുമലയിൽ നീതിസൂര്യൻ ഉദിക്കുന്നു. ആ ഒലിവുമലയിലാണ് വിധിനിർണായകമായ യുഗാന്ത ദിനത്തിൽ കർത്താവ് നിൽക്കുക. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? നടപടികളെന്താ? 1:12 കാണാം. ഒലിവുമലയിൽ നിൽക്കുക, കർത്താവ് ആയ യേശു ഒലിവുമലയിൽ നിൽക്കുന്നതോടെ, അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നതോടെ, അവൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടതെന്ന് കണ്ടതുപോലെ അവൻ തിരിച്ചു വരും എന്ന് മാലാഖമരം വ്യാഖ്യാനിക്കുന്നതോടെ ഈ സക്രിയയുടെ പ്രവചനം പൂർത്തിയാവുകയാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക, ഉത്ഥാന ചില കർത്താവ് ശിഷ്യന്മാരെയും കൊണ്ട് ഒലിവുമലയിലേക്ക് പോയി. ബഥാനിയ എന്നും പറയും, സുവിശേഷത്തിൽ ബഥാനിയ രണ്ടൊന്ന് തന്നെ. ബഥാനിയ എന്ന് പറയുന്നത് ഈ ഒലിവുമലയുടെ താഴ്വാരത്തിലുള്ള സ്ഥലമാണ്. അപ്പോൾ ബഥാനിയ എന്ന് പറയുന്നത് ഒലിവുമലയിലാണ്. ഒലിവുമല എന്നും പറയും, ബഥാനിയ എന്ന് പറയും. ആ ഒലിവുമലയിൽ നിന്ന് കർത്താവ് അവിടെ നിൽക്കുന്നു, ഉത്ഥാനം ചെയ്ത കർത്താവ് അവിടെ നിൽക്കുന്നു, അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. അവരിങ്ങനെ സ്വർഗത്തിൽ നോക്കി നിൽക്കുമ്പോൾ ശിഷ്യന്മാരെ കാണലെയാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് യേശു. മാലാഖമാർ വന്ന് പറയുകയാണ്, ഇങ്ങനെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ എടുക്കപ്പെട്ടത് കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ചു വരും. അവന് തിരിച്ചു വരേണ്ട ജാമ്യവും മട്ടും മാതിരിയുമൊക്കെ ഈ എടുക്കപ്പെടലിൻ്റെ അത് തന്നെയാണ്, അവൻ്റെ തിരിച്ചു വരേണ്ട മട്ടും മാതിരി. അതുകൊണ്ടാണ് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന രീതി തന്നെ ഉടലെടുത്തത്. ഇത് ബൈബിളിലുള്ളത് കൊണ്ടാണ്. കിഴക്കോട്ട് നോക്കുന്നത് സൂര്യനെ കാണാനല്ല, നീതി സൂര്യനെ കാണാനാണ്. ആ ജെറൂസലേം കിഴക്കുള്ള ഒലിവുമലയിൽ നിന്ന് എടുക്കപ്പെട്ടു എന്നുള്ള പോയിന്റാണ്, അതാണ് ബൈബിളിൽ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കി നമ്മുടെ പടിഞ്ഞാറെ കിടക്കണേ, അപ്പോൾ അതല്ല അതിൻ്റെ പോയിന്റ്. പ്രപഞ്ചത്തിൻ്റെ കിഴക്ക് സൂര്യൻ, നീതി സൂര്യനാണ് കർത്താവ്. ആ തരത്തിലാണ്, തീർന്നില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ആവർത്തിക്കുകയാണ്, ഈ ദൈവം എല്ലായിടത്തും ഇല്ലേ, ആ എല്ലായിടത്തും ഉണ്ടെന്ന സങ്കല്പം തന്നെ കൊണ്ടുവന്നത് ക്രിസ്തുധർമ്മമാണ്. അതിനു മുമ്പ് ലോക്കൽ ഗോഡ്സ് ആണ്, ലോക്കൽ ഗോഡ്സ്. അങ്ങനെയാണ്. ഇപ്പോഴും അതിൻ്റെ ചെറിയ അംശങ്ങളൊക്കെ ഇപ്പോഴും കത്തോലിക്ക സഭയിലുണ്ട്. വേളാങ്കണ്ണി മാതാവ് ലോക്കലാണ് അല്ലേ, കൊരട്ടിമുത്തി ലോക്കല്, അങ്ങനെയുള്ള സങ്കല്പങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഒരു എന്താ പറയുക, ഇടുങ്ങിയ ചിന്താഗതിയാണ്. വേളാങ്കണ്ണി മാതാവ് അല്ലല്ലോ വാസ്തവത്തിൽ പരിശുദ്ധ കന്യക മറിയം, ലോകം മുഴുവനുള്ളതാണ്, ലോകത്തിനപ്പുറത്തുമുണ്ട്. പക്ഷേ ആ സ്ഥലത്തിന് ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുകയാണ്. അതിന് പല കാരണങ്ങളുണ്ടാകാം. അതിൻ്റെ ആ സങ്കല്പം, അതായത് സാർവത്രികമാണ്, സാർവലൗകികമാണ് ദൈവം എന്നൊരു സങ്കല്പം തന്നെ കൊണ്ടുവന്നത് ക്രിസ്തുധർമ്മമാണ്. പക്ഷേ അവിടെ തീരരുത്, കാരണം ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു, അവൻ ജനിച്ചു, മനുഷ്യനായി ജനിച്ചു, ഇവിടെ വളർന്നു, മരിച്ചു, ഉത്ഥാനം ചെയ്തു. അതോടെയാണ് ക്രിസ്തുധർമ്മം ഉടലെടുത്തത്. ആ ചരിത്ര സംഭവത്തിലേക്ക് നോക്കുന്നതിനെയാണ്, ആ ചരിത്ര സംഭവത്തിലേക്ക് നങ്കൂരപ്പെടുന്നതിനെയാണ് കിഴക്കോട്ട് നോക്കുന്നത് പറയണേ. അപ്പോൾ പ്രകൃതിയും പിന്നെ ബൈബിളും രണ്ടും ചേരുന്ന ദിശയാണ് കിഴക്ക്. പ്രകൃതി
പിന്നെ വചനം. പ്രകൃതിയും വചനവും ചേരുന്ന ദിശയാണ്. അതുകൊണ്ട് മറ്റേത് ദിശയേക്കാളും ഇതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുക, ചിലപ്പോൾ നിവൃത്തിയില്ലെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കേണ്ടി വരാം, വടക്കോട്ടും തെക്കോട്ടും നോക്കേണ്ടി വരാം. ഒരു പള്ളിയില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക, എവിടെയാണ് കിഴക്കെന്ന് ചോദിക്കുക. കാരണം അതാണ്, ഈ ഒലിമല നെടുക്കപ്പെട്ട കർത്താവ് അവിടെ തിരിച്ചു വരും. ഉത്ഥാനത്തിനും ദ്വിതീയ ആഗമനത്തിനും ഇടയിലുള്ള സമയം ആരാധനയുടെ സമയമാണ്. ആ ആരാധനയുടെ ദിശ കിഴക്കാണ്. ഈ സങ്കല്പമാണ് ഈ ഒലിമല നിൽക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ, ഞാൻ പറഞ്ഞതിൽ ഒമ്പതാമത്തെ വാക്യം വരെയാണ് നമ്മൾ പള്ളിയിൽ വായിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഈ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു മനോഹരമായ സങ്കല്പം കൂടി ഞാൻ പറഞ്ഞോട്ടെ. സകല ജനതകളിലും അവശേഷിക്കുന്ന ജനതകൾ എന്ന് പറഞ്ഞാൽ വിജാതീയരാണ്, അതിൽ അവശേഷിക്കുന്ന എന്നൊരു വാക്കുണ്ട്. ഈ ജെറൂസലമിനെ അരിപ്പേൽ എന്ന പോലെ സകലത്തിന് തീച്ചോളിലിട്ട് അവരിൽ നിന്നൊരു ശിഷ്ടഭാഗം കണ്ടെത്തുമെന്ന് പറഞ്ഞല്ലോ. അത് ഇതിനു മുമ്പത്തെ അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. 13-ാമത്തെ അധ്യായം 8-9 വാക്യത്തിലും 14-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലും നമ്മൾ കണ്ടു കഴിഞ്ഞു. വിജാതീരും ഇതുപോലെ തന്നെ അരിച്ചെടുക്കുമെന്നാണ് ഈ 14-ാമത്തെ അധ്യായം 16-ാം വാക്യത്തിൽ പറയണേ. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനെ മാത്രമല്ല, വിജാതീരും ഇതുപോലെ അരിച്ചെടുക്കും. സഹനത്തിൽ നിന്നും സഹനത്തിലൂടെ കൊണ്ടുപോയി അരിച്ചെടുക്കും. അവരിൽ നിന്നൊരു ശിഷ്ടഭാഗം ഏകസത്യദൈവമായി യാഹ്വേയ്ക്കായി മാറ്റി നിർത്തും. ഒരു ശിഷ്ടഭാഗത്തെ മാറ്റി നിർത്തും. അവർ കർത്താവിനെ ആരാധിക്കാനായി വരും. 9-7 അത് പറയുന്നുണ്ട്. ഈ ഭൗമിക രാജാവും പുരോഹിതനുമായ ഇടയനെ വെട്ടുന്നുണ്ട്. ഇടയനെ വെട്ടുക എന്ന് പറയുന്നുണ്ട് ഇതിന് തൊട്ട് 9-ാമത്തെ അധ്യായത്തിൽ 13-7 ഇടയനെ വെട്ടുക. അതായത് ഭൗമിക രാജാവും പുരോഹിതനുമായ ഇടയനെ വെട്ടുക, കൊന്നുകളയുക. ഭാവിയിലെ ഈ ജെറൂസലമിൽ ഈ ഭൗമിക രാജാവ് ഉണ്ടാവില്ല, കാരണം വെട്ടിക്കളഞ്ഞു, കൊന്നുകളഞ്ഞു. ഭൗമിക പുരോഹിതനുമില്ല, ഭൗമിക പ്രവാചകനില്ല. പിന്നെ എന്താ ഉള്ളത്? ദൈവം തന്നെ ഈ ജെറൂസലമിൽ അവർക്ക് രാജാവും പുരോഹിതനും പ്രവാചകനുമായി വരും. ദൈവം തന്നെ വരും. അവർ ഭൗമിക രാജാവും പുരോഹിതനുമായി ഇടയനെ വെട്ടിക്കളഞ്ഞതിനാൽ ഈ പറയുന്ന വീണ്ടെടുക്കപ്പെടുന്ന ജെറൂസലമിൽ ഭൗമിക രാജാവില്ല, ഭൗമിക പുരോഹിതനില്ല, ഭൗമിക പ്രവാചകനില്ല. ദൈവം തന്നെ അവർക്ക് രാജാവും പുരോഹിതനും പ്രവാചകനുമായി വരും. ആ ഇടയനെയും മനുഷ്യർ വെട്ടും, ഇടയനെ വെട്ടും. പക്ഷേ ആ ഭൗമിക രാജാവും പുരോഹിതനുമായി ഇടയനെ വെട്ടിയതുപോലെ അല്ല ഇത്. കാരണം ഇവൻ ദൈവം തന്നെയാണല്ലോ. അവൻ മരിച്ച് പാതാളങ്ങൾക്ക് ഇറങ്ങി, മരിച്ചൊരു ലോകത്തേക്ക് ഇറങ്ങി, അവിടെ സുവിശേഷം പ്രഘോഷിച്ച് അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റു, മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റതിനാൽ അവൻ നിത്യപുരോഹിതനാണ്, നിത്യപുരോഹിതനാണ്. എബ്രായ ലേഖനം 7, രാജാക്കന്മാരുടെ രാജാവും ഭരണാധിപന്മാരുടെ ഭരണാധിപനുമാണ്. വെളിപാട് 19:16, പ്രവാചകന്മാരുടെ പ്രവാചകനാണ്. എബ്രായ ലേഖനം 1:1-2. മാത്രമല്ല യാഗയുടെ സാന്നിധ്യം ദേവാലയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, വിശുദ്ധ നഗരത്തിലാകെ അവൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതിനാൽ ആ പവിത്രമായ, പവിത്രമല്ല അശുദ്ധമായ കുതിരകളുടെ മണികളിൽ പോലും വിശുദ്ധി ഉണ്ടാകും. 14:20 അങ്ങനെ പറയുന്നുണ്ട് സക്കറിയ ഈ അധ്യായത്തിൽ. 14-ാം അധ്യായത്തിൽ 20-ാം വാക്യം, തൻ്റെ പ്രവാചക ദൗത്യത്തിൻ്റെ ആദ്യ പാദത്തിൽ ജെറുസലേം ദേവാലയം പണിയണമെന്ന് സക്കറിയ നിർബന്ധം പിടിച്ച ഒരു നമുക്കറിയാം. സക്കറിയ വളരെ നിർബന്ധിച്ച് പറഞ്ഞു ദേവാലയം പുതുക്കി പണിയണം, പുതുക്കി പണിയണം. എന്തുകൊണ്ടാണ് അങ്ങനെ പുതുക്കി പണിയണം എന്ന് നിർബന്ധം വെച്ചത് സക്കറിയ? അതിന് കാരണം നമ്മൾ മനസ്സിലാക്കുകയാണ്. അതായത് ഈ ബ്രഹ്മാണ്ഡമായ പ്രപഞ്ചത്തിലെ വിശുദ്ധ സ്ഥലമാണ് ഭൂമി. അതിലെ അതിവിശുദ്ധ സ്ഥലമാണ് ജെറൂസലേം. അതിലെ കൃപാസനമാണ് ദേവാലയം. ആ ദൈവം ആലയത്തിൽ വസിക്കുന്നത് വിശുദ്ധ നഗരത്തെയും ഭൂമിയെയും പ്രപഞ്ചത്തെയും തന്നെ വിശുദ്ധീകരിക്കാനാണ്. കാലദേശങ്ങൾക്ക് അതീതനായ ദൈവം, കാലത്തിനും ദേശത്തിനും അതീതനായ ദൈവം, കാലത്തിലും ദേശത്തിലും വന്നു, ദൈവം തന്നെ മനുഷ്യനായി വന്നു. കാലദേശങ്ങൾക്കുള്ളിൽ കഴിയുന്നത്, കാലദേശത്തിന് കാലദേശങ്ങൾക്ക് അതീതനാണ് ദൈവം. നമ്മൾ കാലദേശങ്ങൾക്കുള്ളിലാണ്. ഇപ്പം നമ്മൾ സമയത്തിലും ദേശത്തിലും അല്ലേ ജീവിക്കുന്നത്. ഇപ്പം ഞാനൊരു ഒരു പ്രദേശത്താണ് ഞാൻ, ഒരു സമയത്തിലാണ് ഞാൻ. ഇത് രണ്ടും ദൈവത്തിനില്ല. ദൈവത്തിന് പ്രദേശത്ത് ഒതുങ്ങാനും പറ്റില്ല, ഇല്ലേ, കാലത്തിലും ഒതുങ്ങാൻ കഴിയില്ല. പക്ഷേ അവൻ കാലത്തിലേക്കും ദേശത്തിലേക്കും ഒതുങ്ങി വന്നത് ഈ കാലദേശങ്ങൾക്കുള്ളിൽ വസിക്കുന്നവരെ കാലദേശങ്ങൾക്ക് അതീതനാക്കാനാണ്. അങ്ങനെ കാലദേശങ്ങൾക്ക് അതീതമായ ഇടത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ്. അത് ചരിത്രത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോഴാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വന്നു, ഒരു ദേശത്ത്, ഒരു കാലത്തിൽ വന്നു. എന്നിട്ട് നമ്മയെല്ലാം അവനിലേക്ക് ഉൾച്ചേർക്കാൻ വേണ്ടി കൂതാശകളെ സ്ഥാപിച്ചു.
അവൻ്റെ പരിശുദ്ധാത്മാവിനെ കൂതാശകളിലും നൽകി അങ്ങനെ തന്നിലേക്ക് തന്നെ ചേർത്തു. അവൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തേക്ക് നമ്മൾ ഉൾച്ചേർത്തു, ഒട്ടിച്ചു വെച്ചു, ഒട്ടിച്ച് ചേർക്കപ്പെട്ടു. അപ്പോൾ കാലദേശങ്ങൾക്കുള്ളിലുള്ള നാം കാലദേശങ്ങൾക്ക് അതീതനാവിലേക്ക് ചുവട് വെച്ചു. അങ്ങനെ അവൻ്റെ ആ പാർശ്വത്തിൽ നിന്ന് ഒഴുകുന്ന ജീവൻ, അതിനാണ് രക്തം എന്ന് പറഞ്ഞത്, അത് തന്നെ നമുക്ക് കുടിക്കാൻ തരികയാണ് വിശുദ്ധ കുർബാനയിൽ. അങ്ങനെ ഒട്ടിച്ചു ചേർക്കപ്പെട്ടവർ അവൻ്റെ തന്നെ സാപ്പ് കുടിച്ച് അല്ലേ നീര് കുടിച്ച് വളരുകയാണ്. ഇതുകൊണ്ടാണ് ഈ കൂതാശകൾ ഇത്രമാത്രം പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. കർത്താവിന് ഉൾച്ചേർക്കപ്പെട്ടെങ്കിൽ ആ ഒട്ടിച്ചു ചേർക്കപ്പെട്ട ബ്രാഞ്ച്, ശാഖ, ആ കൊമ്പ് അത് ഉണങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ ജീവജലം കുടിച്ചുകൊണ്ടേയിരിക്കണം, ജീവരക്തം കുടിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഈ ജീവരസമാണ്, കർത്താവിൻ്റെ ജീവനാണ് വല്ലാത്തത്. അവർ വിചാരിക്കുന്നത് ഇങ്ങനെ ഭാഷാപരത്തട പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതോ, ഹലഹലാല ഹുലഹുലഹുലാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുന്നതോ ആണ് പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായിട്ട് അവർ കാണുന്നത്. തീർച്ചയായിട്ടും അത് പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായിരിക്കാം, അത് ചിലർക്ക് മാത്രം നൽകപ്പെടുന്ന കരിസ്മാത്തയാണെന്ന് കൊരിന്തോസിലെ ലേഖനത്തിൽ 1 12 14 അധ്യായം വളരെ വിശദമായിട്ട് പൗലോസ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ചിലർക്ക് കിട്ടുന്ന ഒരു സിദ്ധി എല്ലാവർക്കും നൽകപ്പെടുന്നതല്ലാതെ, എല്ലാവർക്കും നൽകപ്പെടുന്ന, വിശുദ്ധിക്കുന്ന എല്ലാവർക്കും നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവാകുന്ന ദാനമാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന ചില വരദാനങ്ങളല്ല, പരിശുദ്ധാത്മാവിനെ തന്നെ നൽകുന്നു. അത് നൽകുന്നത് കൗതാശ പിന്തുടർച്ചയിലാണ്, സ്ലൈഗി പിന്തുടർച്ചയിലാണ്. ആ ജീവൻ എന്ന് പറയുന്നത് സഭയിലുള്ള ജീവിതമാണ്, വചനത്തിലുള്ള ജീവിതമാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ ഈ സകനത്തല ഇങ്ങനെ അരിപ്പയിലിട്ട പോലെ അരിച്ചെടുക്കുന്നവരെ എടുത്ത് നമ്മൾ തേജസ്സിലേക്ക് വയ്ക്കും. അതൊക്കെ നമ്മൾ ഓരോ നിമിഷവും ജീവിക്കും. ഈ ഭാഷാപരത്തര സംസാരിക്കുകയോ അത്ഭുതം ചെയ്യോ അങ്ങനെ ചിലർക്ക് മാത്രം കിട്ടുന്ന ചില സംഗതികളല്ലാതെ, മറിച്ച് കർത്താവിലേക്ക് ഒട്ടിച്ചു ചേർക്കപ്പെടുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ദാനത്തിലൂടെ നാം പ്രവേശിക്കുന്ന തേജസ്സാണത്. ആ തേജസ് ഈ സഹിക്കുന്ന നേരത്തെ തന്നെ കണ്ടെത്താൻ കഴിയുന്നവരാണ് വാസ്തവത്തിൽ വിശുദ്ധർ. ഈ സഹിക്കുമ്പോൾ തന്നെ ഈ സഹനത്തിൽ പോലും തേജസ് കണ്ടെത്താൻ കഴിയുക, എളുപ്പമൊന്നുമല്ല, പക്ഷെ അങ്ങനെ കണ്ടെത്താൻ കഴിയുക, ആ ഒരു കണ്ണ് അത് നമുക്കുണ്ടാവുക, അതാണ് ആവശ്യമായിരിക്കുന്നത്. ഈ ഏലിയ സ്ലീവ മൂശാക്കാലം യുഗാന്തത്തെ പറ്റി ചിന്തിക്കുന്ന കാലത്ത്, ഈ യുഗാന്തം എന്ന് പറയുന്നത് ദൈവം ഭൂമിയിൽ വന്നപ്പോൾ യുഗാന്തം ആരംഭിച്ചു, ഇപ്പം ഇവിടെ യുഗാന്തത്തിലെ ജീവിക്കുന്നത്. ഈ യുഗാന്ത കാലത്തിൻ്റെ സമാപനത്തിൽ അവൻ്റെ ദ്വിതീയ ആഗമനമുണ്ടാകും. അപ്പോൾ കർത്താവിൻ്റെ ആദ്യത്തെ ആഗമനത്തിനും രണ്ടാമത്തെ ആഗമനത്തിനും ഇടയിലുള്ള കാലയളവിനാണ് യുഗാന്തകാലം എന്ന് പറയുന്നത്. അതാണ് ഏലിയ സ്ലീവ മൂശാക്കാലം നമ്മൾ ആചരിക്കുന്നത്. ഒരു വർഷത്തിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ ഇതിനുവേണ്ടി തന്നെ ഇത് തന്നെ ധ്യാനിക്കാൻ, അത് എല്ലാ ദിവസവും ഈ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്, നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ ആ യുഗാന്ത കാലത്തിൻ്റെ ആ സ്പിരിറ്റ് ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.